ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാംസെറ്റ് കോമ്പാക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ കോമ്പാക്റ്റ്? ഇതുവഴി ആളുകൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കിട്ടുമോ? ഇന്റർനെറ്റിൽ എവിടെ പരിധിയാലും ഇതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നതെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്, ഇതിൻ്റെ പ്രവർത്തനം. ഇത് നമ്മൾ ടെലിഗ്രാം വഴിയാണ് ഇതിനകത്ത് കയറുന്നത്. അതിൽ കയറിയിട്ട് നമ്മൾ ടാബ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ്സുകൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കുത്തിക്കൊണ്ടിരുന്ന അവരെ പോയിന്റ്സ് കൂടും, അതൊക്കെ കാശായി വരുമെന്നാണ് പറയുന്നത്. അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഏണിങ്സിലേക്ക് വരും. അതുപോലെ തന്നെ അതിനകത്തേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏണിങ്സിലേക്ക് വരും. അങ്ങനെ ഈ ഏണിങ്സ്, ഒരു ബിറ്റ്കോയിൻ മാതൃകയിൽ ഒരു കോയിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഏണിങ്സ് നല്ല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വിറ്റഴിച്ച് കാശാക്കാന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 മില്യൺ പോയിന്റ് ആയവർ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ 1 മില്യൺ കിട്ടുമോ, അത് 1 രൂപ ആയിരിക്കുമോ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് എന്ന് ലിസ്റ്റ് ചെയ്യപ്പെടും എന്നും അവർ വ്യക്തമാക്കുന്നില്ല. സാധാരണ ഇത്തരം കമ്പനീസിനൊക്കെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാവാറുണ്ട്. എന്താണ് വൈറ്റ് പേപ്പർ? ആ കമ്പനിയുടെ വിവരങ്ങൾ, ആ കമ്പനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രവർത്തന രീതി, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു ആധികാരിക രേഖയാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഈ കോമ്പാക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് വൈറ്റ് പേപ്പർ ഇല്ല. നിലവിൽ അത് കമ്മിങ് സൂൺ എന്നാണ് അവരുടെ സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പർ മറ്റെല്ലാ കമ്പനീസും ഉണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിനൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻസിൻ്റെ ഒക്കെ ഒരുപാട് കമ്പനീസിൽ നമുക്ക് വൈറ്റ് പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ അത് വൈറ്റ് പേപ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൽ നമ്മൾ കോയിൻസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ആണ്. അതോ ഒരു 11 മില്യൺ ഒക്കെ കോയിൻസ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. 11 മില്യൺ വില വരുന്നത് മാത്രമേ നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സത്യമുണ്ട്. അപ്പോൾ ഇവർ എത്രത്തോളം സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും, ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് ബില്യൺ കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ 11 മില്യൺ മാത്രം ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചിൽ ഇവർ എത്രത്തോളം സാധനം ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ 11 മില്യൺ എന്ന് വെച്ചാൽ 11 മില്യൺ ആണ് പറയുന്നത്. മില്യൺ ആണ് ഇവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും കോയിൻസ് ഇതിനകത്തോട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരുടെയും കണക്കിനനുസരിച്ച് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കോയിന് ചിലപ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ 10 പൈസ ഒക്കെ ആയി ചിലപ്പോൾ കുറഞ്ഞേക്കാം, ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. എന്നാലും ഇത് കുറയാൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് സാധ്യത. അതുപോലെ തന്നെ ക്രിപ്റ്റോ, നോട്ട് കോയിൻ, ഈ സാധനങ്ങളൊക്കെ, ഇപ്പം നോട്ട് കോയിൻ ആണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ കച്ചവടം എങ്ങനെയാണ്? ബ്ലാക്ക് മാർക്കറ്റിലാണ് കച്ചവടം നടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വരെ നമ്മൾ ബിറ്റ്കോയിൻ മേടിക്കുന്നു, ആ ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ മേടിക്കുന്നു. അങ്ങനെ മാത്രമേ ഇതിൻ്റെ വിനിമയവും ഇതിൻ്റെ ഇടപാടും ഇതുമൂലം ലാഭവും ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവർ ഈ സൈറ്റിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇത് ടെലഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൻ്റെ ആധികാരികതയൊക്കെ പരിശോധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. ടെലഗ്രാമിനെയൊക്കെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുപോലെ തന്നെ ഇവർ ഈ പോയിന്റുകൾ, ഇതിനകത്തൊരു ഗെയിം മാതൃകയിലാണ് ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ്സ് ആണ് കിട്ടുന്നത്. പോയിന്റ്സിന് ഓരോ പേരുകളുണ്ട്. CA ആവാൻ പറ്റും, അതുപോലെ CO ആവാൻ പറ്റും, അങ്ങനെ മാനേജർ ആവാൻ പറ്റും. ഓരോ ഘട്ടങ്ങളുണ്ട്. ചെയ്യേണ്ടത് എന്താ? ചുമ്മാ കുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് മില്യൺസ് ഒക്കെയാണ് എയിം ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഈ മില്യൺസ് ഒക്കെ നാളെ 10 രൂപ ആയിട്ട് മാറുമോ, 1 രൂപ ആയിട്ട് മാറുമോ എന്നുള്ള കാര്യം ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതെന്ന് മാറും എന്നുള്ള കാര്യവും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് ആളുകൾ കയറുമ്പോൾ എല്ലാവരും പറയുന്നത്, ഞങ്ങൾ 1 രൂപ പോലും മുടക്കുന്നില്ല, ഞങ്ങൾ 1 രൂപ പോലും മുടക്കാതെയാണ് ഞങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടുന്ന ആളുകൾ എയിംസ് ആയിട്ട് മാറാം, ഞങ്ങളുടെ പൈസ ഒന്നും പോകുന്നില്ലല്ലോ. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ എന്ത് ഫ്രീ ആയിട്ട് കണ്ടാലും ആ സൈറ്റ് വരഞ്ഞ് കയറും. നമ്മുടെ സമയം, നമ്മുടെ ഡേറ്റ, ഡേറ്റയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മെയിൽ ഐ ഡി പോയാലുണ്ടാ, എൻ്റെ ഫോൺ നമ്പർ മറ്റൊരാൾക്ക് കിട്ടിയാൽ എനിക്കെന്താണ് പ്രശ്നം? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഡേറ്റയും വിലപ്പെട്ടതാണ്. നിങ്ങൾ അതിനകത്ത് സമയം ചെലവഴിക്കുന്നതനുസരിച്ച് അതിൻ്റെ ട്രാഫിക്ക് കൂടുകയും അതിനകത്ത് റണ്ണാവുന്ന പരസ്യങ്ങൾ വർദ്ധിക്കുകയും അതുമൂലം അവർക്ക് വരുമാനം കിട്ടുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് 1 രൂപ പോലും തന്നില്ലെങ്കിലും അവർക്ക് നിങ്ങളോട് കണക്ക് പറയേണ്ടതല്ല. പക്ഷെ നിങ്ങളുടെ സമയം കൊണ്ട് അവർ അവരുടെ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡേറ്റ, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡി തുടങ്ങിയ വിവരങ്ങൾ അവർ ഒരുപാട്, ഇപ്പോൾ 1-ഓ 2-ഓ ആളുകളല്ല, അതിനകത്ത് ഇപ്പോൾ ബില്യൺസ് പീപ്പിൾസ് അതിനകത്ത് ജോയിൻ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്ത് പരസ്യ കമ്പനികൾക്ക് വിൽക്കുമ്പോൾ അവർക്ക് കോടികളാണ് ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ പരസ്യ കമ്പനികൾ ഇത് പൈസ കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്ന ഓരോ പരസ്യം,
ഞാൻ ഇപ്പൊ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഫുഡിന്റെ ഒരു ആഡ് വരുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഡേറ്റ മറ്റൊരാൾക്ക് വിറ്റിരിക്കുകയാണ്, നിങ്ങളുടെ ഡേറ്റ പരസ്യ കമ്പനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതുമൂലം കൊടുക്കുന്നവർക്ക് ലാഭമുണ്ട്, നിങ്ങൾ പരസ്യം കാണുന്നു, നിങ്ങൾക്ക് പൈസ നഷ്ടമല്ല. പക്ഷെ നിങ്ങൾ മുഖാന്തരം മറ്റൊരാൾ ഈ സമയം കാശ് ഉണ്ടാക്കുന്നു. അതുപോലെയും ഈ കോമ്പാക്ട് പ്രവർത്തിക്കുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഈ കോയിൻസ് വഴിയൊക്കെ എങ്ങനെയാണ് ലാഭം ഉണ്ടാവുന്നത്? ഈ കോയിൻസ് റിയൽ ലൈഫിൽ ഒരു ഉപകാരവും നമുക്ക് കണ്ടിട്ടില്ല. ഇത് എവിടെയെങ്കിലും മേടിക്കുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ബിറ്റ്കോയിൻ കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിക്കുന്നില്ല. അപ്പൊ ബിറ്റ്കോയിൻ എങ്ങനെയാണ്? ഇതിന് മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെന്നും ഇതിന് ആവശ്യക്കാരുണ്ടെന്നും ഒരു കൃത്രിമമായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് ബിറ്റ്കോയിൻ എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് അത് ആളുകൾ വാങ്ങണം, അത് വിൽക്കണം, ആ രീതിയിലാണ് ഇതിൻ്റെ ചർച്ച വരുന്നത്. ഇപ്പൊ നോട്ട് കോയിനും ക്രിപ്റ്റോ കറൻസി ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കറൻസിയോ കോയിൻസോ ഉണ്ട്, അത് മറ്റൊരാൾ അമിത വില തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അയാൾ വിചാരിക്കുന്ന എന്താണ്, നാളെ ഇതിലും വില കൂടുതലായിട്ട് എനിക്കിത് വിൽക്കാം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ വന്ന് അയാൾ മേടിക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. അങ്ങനെ മാത്രമേ ഈ കോയിന് വഴി പൈസ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു വഴി ഈ കോയിന് പൈസ കിട്ടത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ നാളെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നു, എത്ര രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യുമെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള പോയിൻസ് കൺവേർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡോളറായിട്ടോ മൂന്ന് ഡോളറായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പത്തോ നൂറ് ഡോളറായിട്ടൊക്കെ ആയിരിക്കും കൺവേർട്ട് ആകുന്നത്. $100 മൂല്യമുള്ള ഒരു നോട്ട് കോയിൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നാളെ കൺവേർട്ട് ആവാൻ സാധ്യത. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ ആ കോയിൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം തരുന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ ലാഭം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഡേറ്റയും കൊണ്ട് ഇത്തരം സൈറ്റുകാർ കാശ് ഉണ്ടാക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം സ്കാമുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇതിൽ നിന്ന് ആകെ കിട്ടുന്ന ലാഭം, ഇത് നമ്മുടെ ഏർണിങ്സ് അതിനകത്ത് കാണിക്കുന്ന കൗണ്ട്, കോടികളൊക്കെ കൗണ്ട് കാണിക്കുന്നത്, ഇതൊക്കെ ലക്ഷങ്ങളൊക്കെയാണ്. അതൊക്കെ നാളെ കൺവേർട്ടായി ഒന്നോ രണ്ടോ ഡോളറായിട്ടായിരിക്കും ചിലപ്പോൾ കൺവേർട്ട് ആവുക. അങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ ആ കോയിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആര് പർച്ചേസ് ചെയ്യുന്നു അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയവും വെച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ വെച്ചിട്ട് ഇത്തരം കമ്പനികൾ കാശ് ഉണ്ടാക്കുകയാണെന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ കോമ്പാക്ട് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സൈറ്റുകൾ ടെലഗ്രാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടെലഗ്രാമിൽ ഇതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെയാണ് റൺ ചെയ്യുന്നത്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ആളുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലുകളിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ കുറേ പരിപാടീസ് ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. ഇതെല്ലാം പൈസ മേടിച്ച് അവർ പൈസ മേടിച്ചിട്ടാണ് അവരുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ സൈറ്റിനകത്ത് ഇത് റൺ ചെയ്യിക്കുന്നത്. നിങ്ങളിതൊന്നും അറിയാതെ നിങ്ങളുടെ സൈഡിൽ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അക്കൗണ്ട് അവർക്ക് അവിടെ കാണിച്ച് അവർ പൈസ മേടിക്കുന്നു. നിങ്ങളിതൊന്നും കാണാതെ ടാപ്പ് ചെയ്ത് കാശുണ്ടാക്കുകയാണെന്ന് വിചാരിച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്. അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാത്ത പക്ഷം നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും, നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് കമൻറ്റിലും മറുപടി തരുന്നതായിരിക്കും.